നമസ്കാരം. ഉച്ച വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി. ഇന്നും സംസ്ഥാനത്തെമ്പാടും പ്രതിഷേധം തുടരുന്നു. പ്രതിഷേധ വാർത്തകളിലേക്കാണ് ആദ്യം. കണ്ടോൺമെന്റ് ഹൌസിലേക്ക് ചാടിക്കയറി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. മൂന്ന് പ്രവർത്തകരാണ് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് ചാടിക്കയറിയത്. പ്രതിഷേധക്കാരിൽ ഒരാളെ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫ് തടഞ്ഞുവച്ചു. ക്ലിഫ് ഹൌസിലേക്ക് ചാടിക്കയറാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ശ്രമിച്ചു. നാല് പ്രവർത്തകരാണ് ക്ലിഫ് ഹൌസിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചത്. പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഷഫീദ് റാവുത്തർ ക്ലിഫ് ഹൌസിന് മുന്നിൽ നിന്നും, ശ്യാമാർ ബാബു കണ്ടോൺമെന്റ് ഹൌസിന് മുന്നിൽ നിന്നും. തത്സമയ വിവരങ്ങളുമായി ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഇന്നിപ്പോൾ ക്ലിഫ് ഹൌസിന് മുന്നിലും വലിയ പ്രതിഷേധമുണ്ടായി. എന്താണ് സംഭവിച്ചത്? അനുജ, മുഖ്യമന്ത്രിക്കെതിരെയുള്ള വ്യാപക പ്രതിഷേധം അത് തലസ്ഥാന ജില്ലയിലും തുടരുകയാണ്. കുറച്ച് സമയം മുൻപാണ് ക്ലിഫ് ഹൌസിന് മുൻപിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാടിക്കയറാൻ ശ്രമിച്ചത്. ഇവർ ഈ ക്ലിഫ് ഹൌസ് കോമ്പൗണ്ടിലേക്ക്, അതായത് ക്ലിഫ് ഹൌസ് റോഡ് കോമ്പൗണ്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ പോലീസ് തടയുകയും പിന്നീട് അവരെ തിരിച്ചയക്കുകയുമായിരുന്നു. ഇന്ന് രാവിലെയും ക്ലിഫ് ഹൌസിന് മുൻപിൽ വനിതാ മോർച്ച അടക്കം പ്രതിഷേധ പരിപാടികൾ അരങ്ങേറി. ഈ ക്ലിഫ് ഹൌസിന് നേരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ പശ്ചാത്തലത്തിൽ ക്ലിഫ് ഹൌസിന്റെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസ് വിന്യാസമടക്കം ക്ലിഫ് ഹൌസ് കോമ്പൗണ്ടിലും അതേപോലെ തന്നെ ക്ലിഫ് ഹൌസ് റോഡിലും അതേപോലെ നന്ദൻകോട് റോഡിലും ഇതിനോടകം വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ വിന്യാസവും പോലീസ് ഇപ്പോൾ ആലോചിച്ചു വരികയാണ്. ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം തലസ്ഥാന ജില്ലയിൽ അരങ്ങേറിയിരുന്നു. മുഖ്യമന്ത്രി പോയ പൊതുപരിപാടിയെ പങ്കെടുക്കാൻ പോയപ്പോൾ വഴിയരികിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ടായി. വിളപ്പിൽശാലയിലും അതേപോലെ തന്നെ ഈ ചില വെല്ലുവിളി അടക്കമുള്ള സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കരിങ്കുടി പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ ഇന്നുണ്ടായി. അനുജ, ശരി, ഏതാണ് ക്ലിഫ് ഹൌസിന് മുന്നിൽ ഇന്നുണ്ടായ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ? കണ്ടോൺമെന്റ് ഹൌസിന് മുന്നിൽ സംഭവിച്ചത് എന്താണ്? ശ്യാമാർ ബാബു വിവരങ്ങളുമായി. ശ്യാം, പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിലും വലിയ പ്രതിഷേധമുണ്ടായി. ഡിവൈഎഫ്ഐക്കാരാണ് അവിടെ പ്രതിഷേധവുമായി എത്തിയത്. സംഭവിച്ചത് എന്ത്? അനുജ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആശാൻ സ്ക്വയറിൽ നിന്നും കന്റോൺമെന്റ് ഹൌസിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ കന്റോൺമെന്റ് ഹൌസിന് ഏതാണ്ട് 100 മീറ്റർ അകലെ ബാരിക്കേഡ് തീർത്തുകൊണ്ട് പോലീസ് അത് തടഞ്ഞു. പക്ഷേ മൂന്ന് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് കന്റോൺമെന്റ് ഹൌസിലേക്ക് കടന്നു. അതിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പോയി. അതിൽ മൂന്ന് പ്രവർത്തകർ അഭിജിത്ത്, ശ്രീജിത്ത്, ചന്തു എന്നീ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. അഭിജിത്ത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ചന്തു എന്ന ബ്ലോക്ക് കമ്മിറ്റി അംഗം, അത് കോവളത്ത് നിന്നുള്ള ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ് ഡിവൈഎഫ്ഐയുടെ. ഇയാളെ ഈ ഇതിനുള്ളിൽ, അതായത് കന്റോൺമെന്റ് ഹൌസിനുള്ളിൽ പോലീസ് തടഞ്ഞു വെച്ചു. അത് പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് തടഞ്ഞു വെച്ചു എന്നാണ് ഈ ചന്തു എന്ന പ്രവർത്തകനും പുറത്തു നിന്നവരും ആരോപിച്ചത്. ഏതാണ്ട് അരമണിക്കൂറോളം ഇയാൾ കന്റോൺമെന്റ് ഹൌസിന് ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുശേഷം മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തിയതോടുകൂടി ഉള്ളിൽ നിന്നുള്ള പോലീസ്, അതായത് കന്റോൺമെന്റ് ഹൌസിനുള്ളിൽ നിന്നുള്ള പോലീസ് ചന്തുവിനെ പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ സമയത്ത് ഈ പ്രവർത്തകൻ ആരോപിച്ചത് ഇയാളെ വി ഡി സതീശന്റെ പേഴ്സണൽ സ്റ്റാഫ് തടഞ്ഞു വെച്ച് മർദ്ദിച്ചു എന്നാണ് ഈ പ്രവർത്തകൻ ആരോപിച്ചത്. അതുപോലെ തന്നെ ഈ മറ്റ് രണ്ട് പ്രവർത്തകർ, അതായത് അഭിജിത്ത്, ശ്രീജിത്ത് എന്നീ രണ്ട് പ്രവർത്തകരെയും മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ മൂന്ന് പേരെയും ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ കൊണ്ടുപോകുന്ന സമയത്ത് മാധ്യമങ്ങൾ ഈ പ്രവർത്തകരോട് ചോദിച്ചിരുന്നു ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടന്നത് എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഡിവൈഎഫ്ഐക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമാണ് നടപ്പാക്കിയതെന്നാണ് പ്രവർത്തകർ പറഞ്ഞത്. അനുജ, ശരി, അതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിൽ, മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലെല്ലാം പ്രതിഷേധമുണ്ടായി. സംസ്ഥാനം ഇന്നും വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. സംഘർഷഭരിതമായിരുന്നു ഇന്നും സംസ്ഥാനം. തിരുവനന്തപുരത്ത് രണ്ടിടത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി വീശി. കൊല്ലത്തും തൊടുപുഴയിലും മലപ്പുറത്തും പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടി. കരിദിനത്തിൽ കോൺഗ്രസ് നടത്തിയ മാർച്ചുകളിൽ മിക്കതും സംഘർഷത്തിൽ കലാശിച്ചു. ഇടുക്കി ഡിസിസി പ്രസിഡന്റിനെ ആക്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസ് ലാത്തിചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ മഹിളാ കോൺഗ്രസ് യോഗത്തിലേക്ക് സിപിഎം പ്രവർത്തകർ ഇരച്ചുകയറി. ഇവിടെയും പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. കോഴിക്കോട് വായ് മൂടിക്കെട്ടി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. സിപിഐഎമ്മിന്റെ കൊടിതോരണങ്ങൾ പ്രവർത്തകർ നശിപ്പിച്ചു. കൊല്ലം കലക്ട്രേറ്റിലേക്ക് RSP നടത്തിയ മാർച്ചും അക്രമാസക്തമായി. NK പ്രേമചന്ദ്രൻ MP പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റു. പോലീസ് രണ്ടു തവണ കണ്ണീർവാദം പ്രയോഗിച്ചു. വിളപ്പിൽശാലയിൽ യൂത്ത് കോൺഗ്രസും കുണ്ടമൺകടവിൽ യുവമോർച്ചയും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശി. വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പിണറായി സർക്കാർ വധശ്രമത്തിന് കേസെടുത്തതെന്ന്
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. വിമാനത്തിൽ രണ്ട് പ്രതിഷേധം പ്രതിഷേധം എന്ന രണ്ട് മുദ്രാവാക്യം വിളിച്ചത് ഭീകര പ്രവർത്തനമാണെന്ന് പറയുന്നു. സി പി എം ആണ് കേരളത്തിൽ ഭീകര പ്രവർത്തനം നടത്തുന്നത്. പാർട്ടി ഗ്രാമത്തിൽ മരത്തിൽ ആടിനെ കെട്ടിയിട്ട് മഴകൊണ്ട് ആടിന്റെ കഴുത്തും ഉടലും ഒറ്റ വെട്ടിന് വെട്ടിമാറ്റാൻ പരിശീലനം പാർട്ടിക്കാർക്ക് കൊടുക്കുന്ന, കൊലയാളികൾക്ക് കൊടുക്കുന്ന പാർട്ടിയാണ് സി പി എം. ഗാന്ധിസം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും കെ മുരളീധരൻ. ഞങ്ങളെ തെരുവിൽ നേരിടുന്നുണ്ടെങ്കിൽ തിരിച്ച് ഞങ്ങൾക്ക് നേരിടേണ്ടി വരും. അതിനേത് ഭാഷ്യം വേണമെങ്കിലും പ്രയോഗിക്കാം. കേരളത്തിലെ തെരുവുകൾ ചോരക്കളമാക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം നടന്നു. ന്യൂസ് ഡെസ്ക് 24. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായ അക്രമ സംഭവങ്ങൾ. വിവിധയിടങ്ങളിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ആക്രമണത്തിന് പിന്നിൽ സിപിഐഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കണ്ണൂരിൽ ഡിസിസി ഓഫീസിന് നേരെ ഒരു സംഘം കല്ലെറിഞ്ഞു. നാല് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസുകൾ അടിച്ചു തകർത്തു. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കെ സുധാകരന്റെ വീടിനും ഡിസിസി ഓഫീസിനും സുരക്ഷ ഏർപ്പെടുത്തി. കോഴിക്കോട് പേരാമ്പ്രയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ബോംബേറുണ്ടായി. ജനൽ ചില്ലുകളും വാതിലുകളും തകർന്നിട്ടുണ്ട്. തൃശൂർ ചാലക്കുടിയിലും അളഗപ്പ നഗറിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. മേഖലയിൽ സ്ഥാപിച്ച കോൺഗ്രസ് ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കി ഡിസിസി പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 38 പേർക്കെതിരെയാണ് കേസ്. റോഡ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അമ്പലപ്പുഴ കച്ചേരി മുക്കിനടുത്ത് കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ചു. കൊടിമരവും ജനൽ ചില്ലുകളും അടിച്ചു തകർത്തിട്ടുണ്ട്. പത്തനംതിട്ട പന്തളത്ത് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പ്രതിമകൾ തകർത്തു. കട്ടപ്പനയിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച കൊടികൾ നശിപ്പിച്ചിട്ടുണ്ട്. കൊല്ലം പന്മനയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ വീടിനു നേരെ ആക്രമണമുണ്ടായി. ബൈക്കിലെത്തിയ രണ്ടുപേരാണ് ആക്രമണം നടത്തിയതെന്ന് മണ്ഡലം പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ആരോപിച്ചു. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയുണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസ് കേസെടുത്തു. പൗടിക്കോണത്തെ കോൺഗ്രസ് ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ സിപിഐഎം പ്രവർത്തകർക്കെതിരെയാണ് കേസ്. പോലീസിനെ ആക്രമിച്ചു എന്ന പരാതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. കെപിസിസി ആസ്ഥാനം ആക്രമിച്ചെന്ന പരാതിയിൽ മൊഴി ലഭിച്ച ശേഷം കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധക്കാരെത്തിയത് വധിക്കണമെന്ന ഉദ്ദേശ്യത്തോടെയെന്ന് പോലീസ് FIR. പ്രതികൾ കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്നും FIR പറയുന്നു. FIR പകർപ്പ് 24 ലഭിച്ചു. കേസിലെ മൂന്നാം പ്രതി സുനിത് കുമാർ ഒളിവിലാണ്. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മദ്യപിച്ചിരുന്നുവെന്ന ഇ പി ജയരാജന്റെ വാദം സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വാർത്തയിലേക്ക് എത്താം. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അധ്യാപകൻ ഫർസീൻ മജീദിനെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ മട്ടന്നൂർ യു പി സ്കൂൾ മാനേജ്മെന്റാണ് അധ്യാപകനെ 15 ദിവസത്തേക്ക് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. SFIയും DYFIയും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അതേസമയം പ്രവർത്തകരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ആ റിപ്പോർട്ടിലേക്ക് നമ്മൾ എത്തും. അടുത്ത റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരിക്കെ LDF യോഗം ഇന്ന് ചേരും. സ്വപ്നയുടെ ആരോപണങ്ങളെ തുടർന്ന് പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങൾക്കെതിരെ വിപുലമായ ക്യാമ്പയിന് യോഗം തീരുമാനമെടുക്കും. വിമാനത്തിനുള്ളിലുണ്ടായ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം UDFനെതിരെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് LDF നേതൃത്വം. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം സമരം ശക്തമാക്കിയത്. വിമാനത്തിനുള്ളിലും പ്രതിഷേധമുണ്ടായതോടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് LDF നീക്കം. മറ്റു പ്രതിഷേധങ്ങളെ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ച് പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരുന്ന LDF പുതിയ സാഹചര്യത്തിൽ തന്ത്രം മാറ്റിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ അപകടപ്പെടുത്താൻ നീക്കം നടക്കുന്നുണ്ടെന്ന തരത്തിലേക്കാണ് മാറ്റം. വിമാനത്തിനുള്ളിലുണ്ടായ പ്രതിഷേധം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. എന്ത് തരത്തിലെ പ്രതിരോധമാണ് സർക്കാരിനും മുന്നണിക്കും ഒരുക്കേണ്ടതെന്ന കാര്യം ഇന്നത്തെ LDF യോഗം തീരുമാനിക്കും. സ്വപ്ന ഇപ്പോൾ ഉയർത്തിയ ആരോപണങ്ങൾക്ക് 2 വർഷം മുൻപ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചതാണെന്നാണ് LDFന്റെ നിലപാട്. മാത്രമല്ല ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും LDF പറയുന്നു. BJP ഗൂഢാലോചനയ്ക്ക് പ്രതിപക്ഷം വെള്ളവും വളവും നൽകുകയാണെന്നാണ് ആക്ഷേപം. നിയമസഭാ സമ്മേളനം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും നിലപാടുകളും LDF യോഗത്തിൽ ചർച്ചയാകും. 24 തിരുവനന്തപുരം.
സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഗൌരവത്തോടെ നിരീക്ഷിച്ച് ഗവർണർ, വിമാനത്തിലെ പ്രതിഷേധവും തുടർന്നുണ്ടായ സംഘർഷങ്ങളിലും ഇന്റലിജൻസ് വീഴ്ചയുണ്ടായതായാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. പ്രതിപക്ഷ സമരങ്ങളെ സർക്കാർ നേരിടുന്ന രീതി രാജ്ഭവൻ ഗൌരവത്തോടെയാണ് കാണുന്നത്. അതേസമയം കറുത്ത വസ്ത്രത്തിനും മാസ്കിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ 4 ജില്ലാ പോലീസ് മേധാവിമാർക്ക് DGP കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിനുള്ളിൽ നടന്ന പ്രതിഷേധത്തിലും തുടർന്നുണ്ടായ സംഘർഷങ്ങളിലും രഹസ്യാന്വേഷണ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. കോൺഗ്രസും CPIM നേരിട്ടേറ്റുമുട്ടുമ്പോൾ പോലീസ് കാഴ്ചക്കാരായി മാറുന്നുവെന്ന പരാതിയും രാജ്ഭവനുണ്ട്. തുടർ സാഹചര്യം നിരീക്ഷിച്ച ശേഷം DGPയോട് ഗവർണർ നേരിട്ട് വിശദീകരണം തേടിയേക്കും. സ്വർണ്ണക്കടത്ത് കേസിലെ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ പ്രതിപക്ഷ സമരം, അതിനെ സർക്കാർ നേരിടുന്ന രീതി എല്ലാം രാജ്ഭവൻ ഗൗരവത്തോടെയാണ് കാണുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരായ വിമാനത്തിലെ പ്രതിഷേധം ഒറ്റപ്പെട്ട സംഭവമായി മാത്രമേ രാജ്ഭവൻ വിലയിരുത്തുന്നുള്ളൂ. ഇതിനിടെ കറുത്ത വസ്ത്രത്തിനും മാസ്കിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ 4 ജില്ലാ പോലീസ് മേധാവിമാർക്ക് DGP കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കോട്ടയം, മലപ്പുറം, കണ്ണൂർ റൂറൽ SPമാർക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കുമാണ് നോട്ടീസ്. പോലീസിൻ്റെ നടപടി വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് മുഖം രക്ഷിക്കൽ നീക്കം. വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധക്കാരെത്തിയത് വധിക്കണമെന്ന ഉദ്ദേശത്തോടെയെന്ന് പോലീസ് FIR. പ്രതികൾ കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്നും FIRൽ പറയുന്നു. FIRന്റെ പകർപ്പ് 24 ലഭിച്ചു. കേസിലെ മൂന്നാം പ്രതി സുനിത് കുമാർ ഒളിവിലാണ്. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മദ്യപിച്ചിരുന്നുവെന്ന EP ജയരാജന്റെ വാദം സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിക്കൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന ഗൺമാൻ അനിൽകുമാറിന്റെ പരാതിയിലെടുത്ത കേസിൽ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. FIRലെ പോലീസ് നിരീക്ഷണം ഇങ്ങനെ: മുഖ്യമന്ത്രിയെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെ കുറ്റകരമായ ഗൂഢാലോചന നടത്തി പ്രതികൾ വിമാനത്തിൽ കയറി. നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ പ്രതികൾ പാഞ്ഞെടുത്തു, ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തടയാൻ ശ്രമിച്ച ഗൺമാൻ അനിൽകുമാറിനെ ദേഹോപദ്രവം ചെയ്തു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും FIRൽ പറയുന്നു. വധശ്രമം, ഗൂഢാലോചന, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. വിമാനത്തിനും യാത്രക്കാർക്കും അപകടമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയതിന് എയർക്രാഫ്റ്റ് ആക്ട് 22(11A) എന്നീ വകുപ്പുകളും ചുമത്തി. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫർസീൻ മജീദ്, ജില്ലാ സെക്രട്ടറി നവീൻകുമാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സുനിത് എന്നിവരാണ് പ്രതികൾ. ഫർസീൻ മജീദിന്റെയും നവീൻകുമാറിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഒളിവിലുള്ള സുനിത് നാരായണനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. EP ജയരാജന്റെ ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല. മദ്യപിച്ചാണ് പ്രതിഷേധിച്ചതെന്ന് തനിക്ക് തോന്നിയെന്ന് EP ജയരാജൻ. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതിയാണത്. അവരുടെ ലക്ഷ്യം പാളിപ്പോയി. മുഖ്യമന്ത്രിക്ക് നേരെ ചാടിയെടുക്കുമ്പോ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കണോ? അതിന്റെ കോറിഡർ, അതിന്റെ നടപടിയിൽ ഇരുന്ന് ഞാൻ രണ്ട് സീറ്റും ഇങ്ങനെ പിടിച്ചു. അതിനെ തടസ്സപ്പെടുത്തി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആക്രമിക്കൂ. മദ്യപിച്ചവരെ പോലെ പെരുമാറിയത് EP ജയരാജനാണെന്ന് പ്രതിപക്ഷ നേതാവ്. അവര് മദ്യപിച്ചിട്ട് ലെക്ക് കെട്ടിട്ടാണ് പെരുമാറിയത് എന്നാണ് ജയരാജൻ പറഞ്ഞത്. അവരെ പരിശോധന നടത്താൻ പോലും തയ്യാറായില്ല. ജയരാജനെതിരായിട്ടാണ് കേസെടുക്കേണ്ടത്. മദ്യപിച്ച പോലെ പെരുമാറിയത് ഇന്നലെ ജയരാജനാണ് യഥാർത്ഥത്തിൽ. അതേസമയം EP ജയരാജൻ പിടിച്ചു തള്ളിയതിനെതിരെ പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പരാതി നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അധ്യാപകൻ ഫർസീൻ മജീദിനെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ മട്ടന്നൂർ UP സ്കൂൾ മാനേജ്മെന്റാണ് അധ്യാപകനെ 15 ദിവസത്തേക്ക് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. SFIയും DYFIയും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അതേസമയം പ്രവർത്തകരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് കണ്ണൂർ മുട്ടന്നൂർ UP സ്കൂളിലാണ് അധ്യാപകനായി ജോലി ചെയ്യുന്നത്. പ്രതിഷേധത്തിനും അറസ്റ്റിനും പിന്നാലെ സ്കൂളിലേക്ക് DYFIയുടെ പ്രതിഷേധം. ഇനി സ്കൂളിൽ തുടരാൻ അധ്യാപകനെ അനുവദിക്കില്ലെന്ന് DYFI. ഈ സ്കൂളിന്റെ മാനേജ്മെന്റും ഇതിന്റെ PTA സമിതിയും രക്ഷിതാക്കളും എല്ലാം തീരുമാനമെടുത്തേക്കണം. ഇനി റോഡിന്റെ പുറത്തേക്ക് ആ ഫർസീൻ മജീദ് എന്ന ക്രിമിനൽ വന്നു കഴിഞ്ഞാൽ വരില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചേക്കണം. വന്നു കഴിഞ്ഞാൽ അടിച്ച് കാലുപൊട്ടിക്കളിയാറുണ്ടാകും. പിന്നാലെ ഒരു വിഭാഗം രക്ഷിതാക്കൾ സ്കൂളിലെത്തി വിദ്യാർത്ഥികളുടെ TC ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചു. നടപടി സമ്മർദ്ദവുമായി CPIM നേതാക്കളും. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറും സ്കൂളിൽ അന്വേഷണത്തിനായി എത്തി. പിന്നാലെയാണ് അധ്യാപകനെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത്.
വിമാനത്തിൽ നടന്നത് ജനാധിപത്യ പ്രതിഷേധമെന്നും പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും കോൺഗ്രസ് നേതൃത്വം. 24 കണ്ണൂർ. സൈനിക സേവനത്തിലേക്ക് എത്തിക്കാൻ യുവാക്കളെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ സമഗ്ര പദ്ധതിക്ക് തുടക്കമായി. 4 വർഷത്തെ ഹ്രസ്വകാല സൈനിക സേവനം അനുവദിക്കുന്ന അഗ്നിപഥ് പദ്ധതിക്കാണ് ഇന്ന് തുടക്കമായത്. 3 സേനകളുടെയും മേധാവികൾ ഡൽഹിയിൽ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, പുതിയ പദ്ധതി വിവരങ്ങൾ. അനുജ, യുഎസ് ശക്തിയെ സൈനിക സേവനത്തിലേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ സമഗ്ര പദ്ധതിക്കാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. കൗമാരക്കാർക്ക് 4 വർഷത്തെ ഹ്രസ്വകാല സൈനിക പരിശീലനം അനുവദിക്കുന്ന പദ്ധതിയാണ് അഗ്നിപഥ്. ഇതിനാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. 3 സേനകളുടെയും മേധാവികളാണ് പദ്ധതി പ്രഖ്യാപനം നടത്തിയത്. അഗ്നിവീർ എന്നാണ് കൗമാര സേനയ്ക്ക് സൈന്യം ഇട്ടിരിക്കുന്ന പേര്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് മുന്നിൽ 2 ആഴ്ച മുമ്പേ ഈ അഗ്നിപഥ് പദ്ധതിയുടെ സേവന വേതന വ്യവസ്ഥകളുടെ എല്ലാ തീരുമാനങ്ങളും സൈനിക ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ചിരുന്നു. 4 വർഷത്തെ സേവനത്തിൽ മറ്റ് ആനുകൂല്യങ്ങൾക്കൊപ്പം 30,000 രൂപയെങ്കിലും പ്രതിമാസ ശമ്പളമായി നൽകും എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫേഴ്സിനാണ് പുതുതായി ചേരുന്ന ഈ സൈനികരുടെ കാര്യങ്ങൾ നോക്കുന്നത്. സൈന്യത്തിലെ സേവന രംഗത്ത് നമ്മുടെ യുവനിരയെ കൂടുതൽ അവരുടെ കരുത്ത് കൂടുതൽ പ്രയോജനപ്പെടുത്തുകയും രാജ്യത്തെ യുവനിരയെ സൈനിക സേവനത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുകയാണ് അഗ്നിപഥിലൂടെ ഉദ്ദേശിക്കുന്നത്. 4 വർഷത്തെ സേവനം പൂർത്തിയാക്കിയാൽ 80% പേരെയും ഇതിൽ നിന്ന് മാറാനായിട്ടുള്ള സ്വമേധയാ മാറാനായിട്ടുള്ള അനുവാദമുണ്ട്. അവർക്ക് മറ്റ് തൊഴിൽ മേഖലകൾ തേടാം. അഥവാ സൈനിക സേവനം തന്നെയാണ് തുടരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യവും അവർക്ക് ചെയ്തു നൽകും. സൈനിക രംഗത്ത് യുദ്ധമുഖമല്ലാത്ത എല്ലാ മേഖലകളിലും ഈ യുവാക്കളെ നിയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 4 വർഷം കൊണ്ട് ലഭിക്കുന്ന പരിശീലനം, അത് സാങ്കേതിക മികവും ധൈര്യവും അച്ചടക്കവും അടക്കമുള്ള ഒരു യുവനിരയെ രാജ്യത്തിന് സമ്മാനിക്കും എന്നതാണ് സൈനിക മേധാവികൾ ഇന്ന് അവകാശപ്പെട്ടിരിക്കുന്നത്. സൈനിക സേവനത്തിലേക്ക് യുവാക്കളെ എത്തിക്കുന്ന പുതിയ പദ്ധതി അഗ്നിപഥിന് തുടക്കമായി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കള്ളപ്പണക്കേസിൽ തുടർച്ചയായി 2ാം ദിവസവും രാഹുൽ ഗാന്ധി ഇഡിക്ക് മുന്നിൽ ഹാജരായി. AICC സംഘർഷങ്ങൾക്ക് നടുവിലൂടെയാണ് ഇഡിക്ക് മുന്നിൽ 2ാം ദിവസവും ചോദ്യം ചെയ്യലിന് രാഹുൽ ഗാന്ധി ഹാജരായത്. AICC ആസ്ഥാനത്ത് നിന്നും മാർച്ച് ചെയ്യാനുള്ള കോൺഗ്രസ് നീക്കം പോലീസ് തടഞ്ഞതോടെ സാഹചര്യം കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വഴിമാറി. ജെബി മേത്തർ അടക്കമുള്ള വനിതാ നേതാക്കളെ പോലീസ് റോഡിലൂടെ വലിച്ചിഴച്ചാണ് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി. ബൽറാം, ഇന്നും രാജ്യതലസ്ഥാനത്ത് പലയിടത്തും സംഘർഷത്തിന്റെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണല്ലോ അല്ലേ? അനുജ, തീർച്ചയായും ഇന്നും തീർത്തും സംഘർഷഭരിതമായ ഒരു സാഹചര്യം തന്നെയാണ്. ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനം മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സോണൽ ഓഫീസ് വരെയുള്ള 2 കിലോമീറ്ററോളം പ്രദേശത്ത് ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ഇന്ന് വളരെ ആസൂത്രിതമായ തരത്തിലാണ് പോലീസ് ഈ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്തത്. മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ തങ്ങൾ വീടുകളിൽ നിന്നും ഇറങ്ങുന്ന ഘട്ടത്തിൽ തന്നെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയിച്ചത്. AICC ആസ്ഥാനത്ത് വെച്ചും നിരവധി നേതാക്കളെ കസ്റ്റഡിയിൽ എടുത്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് നേതാക്കൾക്ക് എത്താൻ കഴിയാത്ത രീതിയിലുള്ള നടപടികളാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പലയിടത്തും ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി പദയാത്രയായി എത്താൻ ശ്രമിച്ചെങ്കിലും രാഹുൽ ഗാന്ധിയെ വാഹനത്തിൽ കയറ്റി ഇവിടെ എത്തിക്കുകയായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന നേതാക്കളെ ബാരിക്കേഡിനടുത്ത് വെച്ച് തടഞ്ഞു. കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ P.Chidambaram, KC Venugopal അടക്കമുള്ള നേതാക്കൾ ED ആസ്ഥാനത്തിന് തൊട്ടു മുന്നിൽ എത്തിയെങ്കിൽ ഇന്ന് ആർക്കും തന്നെ ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മാത്രമാണ്, ശ്രീനിവാസൻ മാത്രമാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത്. ഏതാണ്ട് 50 പ്രവർത്തകരും ഇവിടെ എത്തി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്വത്ത് വിവരം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ആരാഞ്ഞപ്പോൾ, വിദേശ സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ളവ ആരാഞ്ഞപ്പോൾ തൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റോട് സംസാരിച്ച ശേഷം അറിയിക്കാമെന്നാണ് രാഹുൽ അറിയിച്ചിരുന്നത്. ഇന്ന് അത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ രാഹുൽ നൽകി എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതുൾപ്പെടെ പ്രധാനമായും ഈ യങ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയുടെ രൂപീകരണം, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരെല്ലാം, അതിൽ രാഹുൽ ഗാന്ധിയുടെ പങ്ക് എന്തായിരുന്നു, ഈ കമ്പനിക്ക് വേണ്ടിയുള്ള ഓഹരികൾക്കായി പണം എവിടെ നിന്ന് ലഭിച്ചു, ഏത് വഴിയാണ് അത് വാങ്ങിയത് എന്നത് അടക്കമുള്ള വിശദമായ ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ നഷ്ടത്തിലുള്ള ഒരു കമ്പനി AJL എന്ന കമ്പനി എന്തുകൊണ്ട് വാങ്ങി, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഈ ഒരു കോണിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും ഈ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. കാരണം ഇതിന് പിന്നിൽ തുടർച്ചയായി 2ാം ദിവസവും രാഹുൽ ഗാന്ധി ED യുടെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നു. ഇന്നും
തലസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കളോട് പ്രതിഷേധമുണ്ടായി. മുഖ്യമന്ത്രിമാരടക്കം പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തു. സിൽവർ ലൈൻ പദ്ധതിയിൽ നിലപാട് മയപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചാലേ മുന്നോട്ട് പോകാൻ കഴിയൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതിക്കായുള്ള സർവേക്കെതിരായ ശക്തമായ പ്രതിഷേധങ്ങളുടെയും കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പിന്റെയും പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റം. കേന്ദ്രാനുമതി ഉറപ്പാണെന്നും എന്ത് വില കൊടുത്തും സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം. എന്നാൽ സർവേ കല്ലിടലിൽ നിന്ന് പിന്മാറേണ്ടി വന്ന സാഹചര്യവും പദ്ധതിക്ക് അനുമതിയില്ലെന്ന കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുടെ തുടർച്ചയായ പ്രതികരണങ്ങളുമാണ് അദ്ദേഹത്തെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന് നേരത്തെ അനുകൂല നിലപാട് ആയിരുന്നെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കാരണം ഇപ്പോൾ ശങ്കിച്ചു നിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. സിൽവർ ലൈന് കേന്ദ്രാനുമതി പ്രധാനമാണ്. സിൽവർ ലൈൻ പോലുള്ള വികസന പദ്ധതികളാകുമ്പോൾ അതിന് കേന്ദ്ര അനുമതി വളരെ പ്രധാനമാണ്. കേന്ദ്ര അനുമതി ഇല്ലാതെ നടത്താൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വലിയ എതിർപ്പുകൾ ഉയർത്തിക്കൊണ്ട് വന്നാൽ അത് സ്വാഭാവികമായും ബി ജെ പിയും കൂടി അതിൻ്റെ കൂടെ ചേരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുമതി തരുന്ന കാര്യത്തിൽ നേരത്തെ അനുകൂല നിലപാടൊക്കെയാണ് സ്വീകരിച്ചെങ്കിലും ഒന്ന് ശങ്കിച്ചു നിൽക്കും. വിളപ്പിൽശാല EMS അക്കാദമിയിൽ നടന്ന നവകേരള വികസന ശില്പശാല ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി നിലപാട് മയപ്പെടുത്തിയത്. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് തങ്ങൾക്ക് ദോഷം ചെയ്യുമോ എന്ന ഭയമാണ് പ്രതിപക്ഷത്തിനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് തങ്ങൾക്കെന്തോ ദോഷം ചെയ്യുമെന്നാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം ചിന്തിക്കുന്നത്. അപ്പോൾ അതെന്തോ LDF വല്ലാതെ മേന്മയുണ്ടായി കളയും എന്ന വളരെ സങ്കുചിതമായ നിലപാടാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. ശക്തമായ പ്രതിപക്ഷ പ്രക്ഷോഭത്തെ തുടർന്ന് സിൽവർ ലൈനായുള്ള സർവേ കല്ലിടൽ സർക്കാർ നിർത്തിവച്ചിരുന്നു. കേന്ദ്ര അനുമതിയുണ്ടെന്ന സംസ്ഥാനത്തിന്റെ വാദം കേന്ദ്രമന്ത്രിമാർ തുടർച്ചയായി തള്ളിക്കളയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ മനംമാറ്റമെന്നാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. സ്വപ്ന സുരേഷ് പ്രതിയായ ഗൂഢാലോചന കേസിൽ സർക്കാരിന്റെ വിശദീകരണം തേടി ഹൈക്കോടതി. കേസ് റദ്ദ് ചെയ്യണമെന്ന സ്വപ്നയുടെ ഹർജി പരിഗണിക്കുന്നത് കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. കേസിൽ പരാതിക്കാരനായ KT ജലീലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പാലക്കാട്ടെ CPIM നേതാവിന്റെ പരാതിയിൽ സ്വപ്നയ്ക്കെതിരെ സമാനമായ മറ്റൊരു കേസും പോലീസ് രജിസ്റ്റർ ചെയ്തു. KT ജലീലിന്റെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത ഗൂഢാലോചന കേസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സ്വപ്ന ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ച് സർക്കാരിന്റെ വിശദീകരണം ചോദിച്ചു. കേസിന്റെ പ്രാഥമിക വിവരങ്ങൾ സമർപ്പിക്കാനും പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായതിനാൽ കേസ് അടുത്ത ആഴ്ച പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരനായ KT ജലീലിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. തനിക്കെതിരായ ഗൂഢാലോചനയാണ് പുതിയ വെളിപ്പെടുത്തലെന്നാണ് ജലീലിന്റെ മൊഴി. സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ജലീൽ പോലീസിനോട് പറഞ്ഞു. പാലക്കാട്ടെ CPM നേതാവ് CP പ്രമോദ് നൽകിയ പരാതിയിൽ സ്വപ്നയ്ക്കെതിരെ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കലാപാഹന ശ്രമം, വ്യാജരേഖ ചമക്കൽ, രഹസ്യമൊഴി ചോർത്തൽ എന്നീ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പാലക്കാട്ട് കസബ പോലീസാണ് കേസെടുത്തത്. സ്വപ്ന സുരേഷിനെതിരായ പുതിയ കേസിൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കേസിന്റെ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകൂ. അതേസമയം ഹൈക്കോടതി നടപടികൾ പൂർത്തിയാക്കി സ്വപ്ന സുരേഷ് ഇന്ന് പാലക്കാട്ട് തിരിച്ചെത്തും. മുൻമന്ത്രി KT ജലീലിനെതിരെ സ്വർണ്ണക്കടത്ത് കേസിലെ രഹസ്യമൊഴി പുറത്തുവിടുമെന്ന് സ്വപ്ന കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നോ നാളെയോ ജലീലിനെതിരായ വെളിപ്പെടുത്തൽ സ്വപ്ന പുറത്തുവിട്ടേക്കും. 24 കൊച്ചി പാലക്കാട്. HRDSന് RSS ബന്ധമുണ്ടെന്ന് പറയുന്നതിൽ അഭിമാനമെന്ന് സംഘടനയുടെ സ്ഥാപകനും സെക്രട്ടറിയുമായ അജി കൃഷ്ണൻ. RSSന് മോശം സംവിധാനമല്ല, മുൻപ് RSSമായി ബന്ധമുള്ളവർ സംഘടനയിലുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇപ്പോൾ RSS ബന്ധം ആരോപിക്കുന്നതെന്നും അജി കൃഷ്ണൻ 24 പറഞ്ഞു. സ്വപ്ന സുരേഷിന് HRDS തുടർന്നും സഹായം നൽകുമെന്ന് അജി കൃഷ്ണൻ പറഞ്ഞു. HRDSന്റെ RSS ബന്ധം ആരോപിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഗെയിം തന്നെയാണ്. ഞങ്ങൾക്ക് RSSമായോ മറ്റ് ഒരു ഇത്തരം സംഘടനകളുമായോ യാതൊരു ബന്ധവുമില്ലെന്ന് ഞങ്ങളെല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്. RSSന്റെ പ്രവർത്തകർ, RSSൽ മുമ്പുണ്ടായിരുന്നവരും ഒക്കെ HRDSന്റെ ഭാരവാഹികളാണ്. അതുപോലെ CPMലുണ്ടായിരുന്നവരില്ലേ, ഞങ്ങളൊക്കെ CPMലുണ്ടായിരുന്നവരാണ്. തൊടുപുഴ ഒളമറ്റത്ത് യുവാവ് സുഹൃത്തിനെ കരിങ്കല്ലിനിടിച്ച് കൊലപ്പെടുത്തി. ഒളമറ്റം സ്വദേശി മുണ്ടക്കൽ മജു ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഒളമറ്റം സ്വദേശി പാറടയിൽ നോബിൾ തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 10:30 സുഹൃത്തുക്കളായ മജുവും നോബിളും ഒളമറ്റത്തുള്ള റബ്ബർ തോട്ടത്തിൽ മദ്യപിച്ചിരുന്നതിനിടെയാണ് സംഭവം. ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് നോബിൾ മജുവിനെ കല്ലുകൊണ്ട് തലക്കടിക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മജു കൊല്ലപ്പെട്ടു. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കൊലപാതക ശേഷം പ്രതി സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഓട്ടോയും തകർത്തു. തൊടുപുഴ പോലീസെത്തി നോബിളിനെ കൊലപാതകം നടന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ് പിടികൂടിയത്. മജു നോബിളിനെ നിരന്തരം മർദ്ദിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് മജുവിനെ കൊലപ്പെടുത്തിയതെന്നാണ്
നോബിൾ പോലീസിന് നൽകിയ മൊഴി. കൊല്ലപ്പെട്ട മജുവിന്റെ മൃതദേഹം തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 ഇടുക്കി. നടി ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കെതിരായ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കൗസറടപ്പകത്താണ് പിന്മാറിയത്. നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിരുന്ന കൗസറടപ്പകത്തിന്റെ ഓഫീസിൽ നിന്നാണ് നടി ആക്രമിച്ച ദൃശ്യങ്ങൾ ചോർന്നതെന്ന സംശയം അതിജീവിത പ്രകടിപ്പിച്ചിരുന്നു. ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവ് വിചാരണ കോടതിയിൽ അനുമതിയില്ലാതെ തുറന്നതിനെതിരെയായിരുന്നു പ്രോസിക്യൂഷൻ ഹർജി നൽകിയത്. വീട്ടുകാരറിയാതെ വിവാഹം കഴിച്ചതിന് ദമ്പതികളെ റോഡിലിട്ട് വെട്ടിക്കൊന്നു. തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണം സ്വദേശി ശരണ്യ, തിരുവണ്ണാമല സ്വദേശി മോഹൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ശരണ്യയുടെ സഹോദരൻ ശക്തിവേൽ, ബന്ധു രഞ്ജിത്ത് എന്നിവർ ചേർന്നാണ് രണ്ടുപേരെയും കൊലപ്പെടുത്തിയത്. പ്രതികൾ പോലീസിൽ കീഴടങ്ങി. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്നു ശരണ്യ. അവിടെ വെച്ച് പരിചയപ്പെട്ട മോഹനുമായി പ്രണയത്തിലായി. 5 ദിവസം മുൻപാണ് ഇവർ വിവാഹം കഴിച്ചത്. വീട്ടുകാർ അറിഞ്ഞതോടെ പ്രശ്നങ്ങളായി. പിന്നീട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ ശക്തിവേൽ വിരുന്നിനായി ഇരുവരെയും കുംഭകോണം ചോലപുരത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വിരുന്നിനായി എത്തിയപ്പോഴായിരുന്നു ശക്തിവേലും രഞ്ജിത്തും ചേർന്ന രണ്ടുപേരെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിനുശേഷം രണ്ടുപേരും പോലീസിൽ കീഴടങ്ങി. ചോളപ്പുറം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ എനിക്ക് ഒരു ഡബിൾ മർഡർ നടന്നത്. ഇറ്റ് ഈസ് എ ഫാമിലി ഇഷ്യൂ. അത് സംബന്ധമാണ് രണ്ടുപേരെ അക്യൂസ്ഡ് സെക്യൂർ പണിട്ടും വിചാരണ നടന്നിട്ടിരിക്കു. There have been eyewitnesses. Their statements also will be recorded and investigation will be properly done before laying the charge sheet. ശക്തിവേലിന്റെ ഭാര്യ സഹോദരനാണ് രഞ്ജിത. ശരണ്യയെ ഇയാൾക്ക് വിവാഹം കഴിച്ചു നൽകാമെന്ന നേരത്തെ കുടുംബം ധാരണയിലെത്തിയിരുന്നു. എന്നാൽ ശരണ്യ ഇതിന് സമ്മതിക്കാതെ മോഹനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ശക്തിവേലും രഞ്ജിത്തും ചേർന്ന ഇവരെ കൊലപ്പെടുത്തിയത്. 24 ചെന്നൈ. കിഴക്കൻ യുക്രൈനിലെ പ്രധാന പാലങ്ങൾ തകർത്ത് റഷ്യ. നഗരത്തിൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെട്ടു. ലിസി ചങ്സ്കിലും ലുഹാൻസ്കിലും ഷെല്ലാക്രമണം തുടരുകയാണ്. അതിനിടെ യൂറോപ്പിലെ ഏറ്റവും ക്രൂരമായ യുദ്ധമാണ് നടക്കുന്നതെന്ന് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞു. വ്യവസായ നഗരമായ സെവർനോഡെസ്കിലേക്കുള്ള എല്ലാ പാലങ്ങളും റഷ്യൻ സൈന്യം തകർത്തു. നഗരത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള നീക്കം പൂർണ്ണമായും തടസ്സപ്പെട്ടെന്ന് ഗവർണർ സെറി ഹൈദൈ പറഞ്ഞു. നഗരത്തിൽ റഷ്യൻ ആക്രമണം രൂക്ഷമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഡോൺബാസ് മേഖല പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം. ഡോണസ്കും ലുഹാൻസ്കും സ്വതന്ത്രമാക്കുമെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. നഗരത്തിൽ തുടരുന്ന യുക്രൈൻ സൈനികർ കീഴടങ്ങണമെന്നും പെസ്കോവ്. പോരാട്ടം ശക്തമാക്കാൻ മതിയായ യുദ്ധോപകരണങ്ങൾ ലഭിച്ചില്ലെന്നാണ് സെലൻസ്കിയുടെ പ്രതികരണം. നഗരത്തിന്റെ 70% റഷ്യൻ സൈന്യം കീഴടക്കിക്കഴിഞ്ഞു. ഖാർക്കീവിൽ റഷ്യ യുദ്ധക്കുറ്റങ്ങൾ നടത്തിയെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രദേശത്ത് റഷ്യ നിരോധിത ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു. ജനവാസ മേഖല കേന്ദ്രീകരിച്ചു നടത്തിയ തുടർച്ചയായ ബോംബാക്രമണത്തിൽ 100 കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി ഉത്തരവിൽ അയൽ സംസ്ഥാനങ്ങളുടെ നിലപാടും കേരളത്തിന് നിർണായകമാകും. തമിഴ്നാടും കർണാടകയും പരിസ്ഥിതി ലോല മേഖലയുടെ ദൂരപരിധി വർദ്ധിപ്പിച്ചാൽ കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് ആശങ്ക. വിഷയത്തിൽ ഇടപെടുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. കർണാടകവും തമിഴ്നാടും അവർ നൽകിയ പ്രപ്പോസലിൽ 0 മുതൽ 3 വരെയും 0 മുതൽ 8 വരെയും കിലോമീറ്റർ ചുറ്റളവിൽ എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ആ നിലപാട് കേരളത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന നിലപാടാണ് എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കേരള അതിർത്തിക്ക് സമീപം കർണാടകയിൽ 3ഉം തമിഴ്നാട്ടിൽ 4ഉം വന്യജീവി സങ്കേതങ്ങൾ. ഇവയ്ക്ക് ചുറ്റുമുള്ള പരിസ്ഥിതി ലോല മേഖല കേരളത്തിനും ബാധകമാകുമോ എന്നതാണ് ആശങ്ക. അയൽ സംസ്ഥാനങ്ങൾ പരിസ്ഥിതി ലോല മേഖലയുടെ ദൂരപരിധി വർദ്ധിപ്പിച്ചാൽ കേരള അതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങളിലും നിയന്ത്രണങ്ങൾ വന്നേക്കും. കേരളത്തിന്റെ നിലപാടിന് എതിരാണിത്. മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കി നീങ്ങണമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ 24നോട്. തമിഴ്നാടിനും കർണാടകത്തിനും ഒരേപോലെയല്ല, അതേപോലെ കേരളത്തിനും വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കണമെന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക. സുപ്രീം കോടതി ഉത്തരവിൽ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഉടൻ നിർദ്ദേശം നൽകിയേക്കും. അതിനുശേഷം വിഷയത്തിൽ ഉന്നതതല ചർച്ചകളടക്കം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ ആലോചന. ആദിൽ പാലോഡ്, 24, തിരുവനന്തപുരം. റിപ്പോർട്ടോടെ ഇന്നത്തെ ഉച്ചവാർത്ത അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.